കമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കാൽവരി മൗണ്ടിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങളിൽ മുടക്കി നിർമ്മിച്ച ടൂറിസം സെന്ററിന് പഞ്ചായത്ത് കെട്ടിട നമ്പർ നൽകാത്തതിനെ തുടർന്ന് സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നില്ല. പാർക്കിംഗ് സൗകര്യവും എമർജൻസി വാതിലും സ്റ്റെയർ കേസും ഇല്ലാത്തതാണ് കെട്ടിട നമ്പർ നൽകാൻ തടസ്സമാകുന്നതെന്ന് പഞ്ചായത്ത് അധികാരികൾ പറയുന്നു. അതേസമയം സർക്കാർ അനുമതിയില്ലാതെയുള്ള പല വലിയ കെട്ടിടങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. 2015 ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ ടൂറിസം സെന്റർ നിർമ്മിക്കുന്നത്. സമീപവാസി സൗജന്യമായി നൽകിയ 6 സെന്റ് സ്ഥലത്താണ് 4 നിലയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2018 നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ടൂറിസം സെന്റർ തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള കെട്ടിടത്തിന് നിലവിൽ പഞ്ചായത്ത് കെട്ടിട നമ്പർ നൽകിയിട്ടില്ല. പാർക്കിംഗ് സൗകര്യത്തിന്റെ അപര്യാപ്തതയും എമർജൻസി വാതിലുകളും സ്റ്റെയർ കേസും ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് കെട്ടിട നമ്പർ നൽകാത്തത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ടൂറിസം രംഗത്തിന് മുതൽക്കൂട്ടാവുന്നതിന് വേണ്ടിയിട്ട് കാൽവരി മൗണ്ടിലെ ഒരു ബിൽഡിംഗ് പണിതൊട്ട് ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ ആ ബിൽഡിങ്ങിന് ഇതുവരെ നമ്പർ ലഭ്യമാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കാത്തത്. അതിന് നമ്പർ വേണ്ടത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് നമ്പർ ഇട്ട് കിട്ടേണ്ടത്. പലതവണ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ആ ബിൽഡിംഗ് ശരിക്കും പെർമിറ്റ് എടുത്ത് പണിയുകയോ അതിന് വേണ്ടുന്ന പാർക്കിംഗ് ഏരിയയും അതേപോലെ 4 നില കെട്ടിടമായതുകൊണ്ട് അതിന് ലിഫ്റ്റിംഗ് സംവിധാനം ഇല്ലാത്തതെല്ലാം നമുക്കൊരു അപാകതയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്പർ കിട്ടുന്നതിന് തടസ്സമായിട്ട് പറയുന്നത്. അതിന് പരിഹാരം എന്നോളം ഇപ്പൊ നമ്മൾ കെട്ടിടം പണിത് നമുക്കത് ഉപയോഗമാക്കി എടുക്കുന്നതിന് പരിഹാരം എന്നോളം ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിലവിൽ വളർച്ചയുടെ പാതയിലുള്ള കാൽവരി മൗണ്ട് ടൂറിസം സെന്ററിൽ സർക്കാർ അംഗീകാരത്തോടെയും അംഗീകാരമില്ലാതെയും പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകളും ലോഡ്ജുകളും എല്ലാം ഉണ്ട്. വിദേശികളും സ്വദേശികളുമായി നിരവധി പേർ എത്തുന്ന ഇവിടെ താമസ സൗകര്യം ഒരുക്കി നൽകുന്നതോടെ വലിയ സാധ്യതകളാണ് നിലനിൽക്കുന്നതും. എന്നാൽ സൗജന്യമായി നൽകിയ സ്ഥലത്ത് കെട്ടിടമുണ്ടായിട്ടും ഇതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇതുവരെയും ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ പാർക്കിംഗിനായും സ്റ്റെയർ കേസ് നിർമ്മാണത്തിനായും തുക അനുവദിച്ചിട്ടുള്ളതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രനും പറഞ്ഞു. ഇടുക്കി മിഷൻ ചെറുതോണി.